ചെളി തെറിപ്പിച്ചെന്നാരോപിച്ച് ആലപ്പുഴ എരമല്ലൂരിൽ സ്വകാര്യ ബസിന്റെ ചില്ലടിച്ച് തകർത്തു. ബസ് ഡ്രൈവറുടെ ദേഹത്ത് പെട്രോൾ ഒഴിക്കാനും ശ്രമം. സ്വകാര്യ ബസ് ഡ്രൈവർ മാത്യുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘുനാഥ്, സ്വാഭാവികമാണ്, തർക്കമൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് ഇത്. പക്ഷേ അതിന്റെ പേരിൽ മർദ്ദിക്കുക, പെട്രോൾ ഒഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അസാധാരണവുമാണ്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ചേർത്തല എറണാകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുണ്ട്. പലപ്പോഴും അമിത വേഗതയിൽ സ്വകാര്യ ബസ്സുകളൊക്കെ പോകുന്നു എന്നുള്ള പരാതിയും ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമായി തന്നെ ചെളി തെറിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ മാധവി പറയുന്നത് പോലെ അങ്ങനെ ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ പേരിൽ പിന്നാലെ പോയി പെട്രോൾ ഒക്കെ ആയിട്ട് ചെന്ന് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അതിൽ അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വേഗത്തിൽ തന്നെ ആ യുവാവിനെ കസ്റ്റഡിയിലേക്കുകയും അരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തത്. ഈ ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് ഇയാളുടെ പരാതി. എന്ന് മാത്രവുമല്ല, ഈ കുട്ടിയടക്കം നിൽക്കുന്ന സ്ഥലത്തൂടി പോയിട്ടും സ്കൂൾ യൂണിഫോം ഇട്ടിരുന്ന കുട്ടിയുടെ ദേഹത്തടക്കം ചെളി തെറിപ്പിച്ചു എന്നും പരാതിയുണ്ട്. പക്ഷേ ഈ പിന്നാലെ യുവാവ് വരികയും വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും ബസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്ത ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് വലിയ ഭീതി ഉണ്ടാക്കി. പ്രത്യേകിച്ച് കയ്യിൽ പെട്രോൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഇയാൾ ഡ്രൈവറുടെ ദേഹത്തേക്ക് ഒഴിക്കുമോ, അല്ലെങ്കിൽ മറ്റ് യാത്രക്കാരുടെ പ്രകോപിതനായിരിക്കുന്നത് കൊണ്ട് മറ്റ് യാത്രക്കാരുടെ ദേഹത്തേക്കൊക്കെ ഒഴിക്കുക എന്നുള്ളൊരു ആശങ്കയൊക്കെ നാട്ടുകാർക്കും ഒപ്പം തന്നെ ആ ബസ് യാത്രക്കാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഓഫീസ് സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക്, ധാരാളം ആളുകൾക്ക് ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകുന്നത് വൈകാനും കാരണമായി. എല്ലാവരും, പരാതിക്കാരും ആരോപണ വിധേയനും അടക്കം എല്ലാവരും ഇപ്പോൾ അരൂർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.